ഗണേഷ് എന്തുകൊണ്ടാണ് കേരളത്തിലെ ബിജെപിക്ക് ജയിക്കാൻ കഴിയാതെ വരുന്നത് വളരാൻ കഴിയാതെ വരുന്നത് എന്നതിന്റെ ഉദാഹരണമായി നമുക്ക് വടകര ചൂണ്ടിക്കാണിക്കാമോ ഒരു വിഭാഗം ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നു മറു വിഭാഗം ഭൂരിപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നു ഇത് മാറി മറിഞ്ഞും പല മണ്ഡലങ്ങളിൽ ഉണ്ടാകും അല്ല നിഗേഷ് അത് വലിയ ഒരു ഉദാഹരണം തന്നെയാണ് വടകരയിൽ നടന്നത് വടകരയിൽ ഇപ്പോൾ ഇവർ ഡിവൈഎഫ്ഐയും അതേപോലെ തന്നെ കെ പി സി സിയും ഒക്കെ തുടർ പ്രവർത്തനങ്ങൾ വർഗീയതക്കെതിരെ വർഗീയ ക്യാമ്പയിനെതിരെയുള്ള പ്ര എന്താ പറയുക പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നാണ് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥകളൊന്നാലോചിച്ച് നോക്കണം ഇവർ ഹിന്ദു വീടുകളിൽ പ്രത്യേകിച്ച് തീയ വിഭാഗത്തിൻ്റെ വീടുകളിലൊക്കെ കയറിയിട്ട് ഈ സി പി എമ്മുകാർ പറയുന്നത് മുസ്ലിമാണ് ഷാഫി നമുക്ക് നമ്മുടെ ആളുകൾക്ക് വോട്ട് ചെയ്യണം എന്നാണ് ഈ സി പി എമ്മുകാർ വീടുകളിൽ കയറിപ്പോയി പറയുന്നത് നേരെ തിരിച്ച് കോഴിക്കോട് വരുന്ന സമയത്ത് ഇതേ മാ ഇപ്പം മാറാടിനെ കുറിച്ച് പറഞ്ഞു ഇതേ മാറാട് പോയിട്ട് കോൺഗ്രസ്സുകാർ പറയുന്നത് എന്താ മാറാട് പോയിട്ട് കോൺഗ്രസ്സുകാർ പറയുന്നത് മുസ്ലിം സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിൻ്റെ നമ്മ എന്തിനാ നിങ്ങൾ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് നരേന്ദ്രമോദി ഇവിടെ കോഴിക്കോട് സ്ഥാനാർത്ഥി ബി ജെ പി ജയിക്കുകയില്ല നിങ്ങൾ ഹിന്ദു ഹിന്ദു ആയിട്ടുള്ള എം കെ രാഘവന് വോട്ട് ചെയ്യണം നിങ്ങൾ ആലോചിച്ചു ഇത്തരത്തിലുള്ള എൽ മിക്ക വീടുകളും നിങ്ങൾക്ക് അന്വേഷിക്കാം ഞാൻ ഞാൻ വെറുതെ പറയുന്നതല്ല വീടുകൾ കയറിപ്പോയിട്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് വടകേരയിലും കോഴിക്കോടും ഒക്കെ നടത്തിയിരിക്കുന്നത് ഇത്രയേറെ വർഗീയ പ്രചരണങ്ങൾ ഇത്രയേറെ അടിത്തട്ടിൽ പോയിട്ട് സാധാരണക്കാരെ രണ്ട് തട്ടിലാക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഹിന്ദു മുസ്ലിം അല്ല അതിനോ അപ്പുറത്തേക്ക് ജാതി വരെ തിരിച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തെ ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റിയ ആളുകളാണ് ഈ രണ്ട് മുന്നണികളും ഒരു സംശയം വേണ്ട അവരുടെ അടുത്ത് പോയിട്ടാണ് റഹീമിനെ പോലെയുള്ള ആളുകളും നാളെ കെ പി പ്രസിഡന്റും വന്നിട്ട് സംസാരിക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ച് പോകണം അവരെ അടുത്ത് പോയിട്ടാണ് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇത്തരത്തിൽ ആളുകളെ രണ്ട് വിഘടിപ്പിക്കുന്ന തരത്തിലുള്ള ആളുകളാണ് ഈ ഇവിടെ മൈക്ക് കെട്ടി ഘോര ഘോരം നരേന്ദ്രമോദിക്കെതിരെയും ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി ഇന്ത്യയെ വിഘടിപ്പിക്കാൻ പോകുന്നു സ്നേഹത്തിന്റെ കട തുറക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാൻ പോകുന്നത് എന്ന് ആലോചിക്കുന്ന സമയത്ത് ഇവരോട് കേരളത്തിലെ ജനങ്ങൾ എടുക്കുന്ന സമീപനം എന്തായിരിക്കും എന്നതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷാഫി പറമ്പിൽ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ആഘോഷപൂർവം നടത്തിയതാരാ ഇവിടുത്തെ സി പി എമ്മുകാരാ ഇവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകരാണ് ഷാഫി പറമ്പിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തതും അതേപോലെ തന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകൾ ഇട്ടതൊക്കെ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ പ്രവർത്തകരല്ലേ അപ്പോൾ അവർക്ക് ആ സമയത്ത് ബി ജെ എതിർക്കണം എതിർക്കണോ അതേ നിലപാട് തന്നെയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ വന്ന സമയത്ത് പച്ചയായിട്ടുള്ള വർഗീയ പ്രചരണങ്ങൾക്ക് ഏറ്റെടുക്കുകയും മത നേതാക്കന്മാരുടെ പേരുകളിൽ തെറ്റ് വ്യാജമായിട്ടുള്ള ലെറ്റർ പേഡുകളാണ് അടിച്ചുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾക്ക് നേതൃത്വം

ഇടതുപക്ഷ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പോലീസ് എടുത്തിട്ടില്ല എന്നുള്ള സമീപന